കോട്ടയം നഗരസഭയിലെ 3 കോടി രൂപയുടെ പെൻഷൻ ഫണ്ട് അടിച്ചുമാറ്റിയ ഉദ്യോഗസ്ഥൻ ഒളിവിൽ. കോട്ടയം നഗരസഭ ഉദ്യോഗസ്ഥനായിരുന്ന അഖിൽ സി വർഗീസാണ് 3 കോടി രൂപ സ്വന്തം അമ്മയുടെ പേരിലുള്ള പെൻഷൻ ഫണ്ടിലേക്ക് മാറ്റിയത്. അതിനുശേഷം വൈക്കത്തേക്ക് സ്ഥലം മാറിപ്പോയ ഉദ്യോഗസ്ഥൻ അടുത്തിടെ നഗരസഭാഭാഗം നടത്തിയ ഓഡിറ്റിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയത്. ഇതിൽ പ്രതിഷേധിച്ച് നഗരസഭയിൽ ഇന്നലെ പ്രതിപക്ഷം ധർണയും സമരവും നടത്തി. ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ആളായ അഖിൽ സി വർഗീസ് കൊല്ലം സ്വദേശിയാണ്. കുറ്റക്കാരനാണ് എന്ന് കണ്ടുപിടിച്ച് ആ കുറ്റക്കാരനായ അഖിലിനെ അന്ന് UDF ഗവൺമെന്റ് ഇരുന്ന സമയത്ത് സസ്പെൻഡ് ചെയ്തു. സ്വാഭാവികമായും നിങ്ങൾക്കറിയാം, 70 ലക്ഷം രൂപ വെട്ടിപ്പ് നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ആ സസ്പെൻഷൻ പിൻവലിച്ച് ഈ രാറ്റുപേട്ടയിൽ അദ്ദേഹത്തെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. നമ്മളൊരു കാര്യം ആലോചിക്കണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെയും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെയും പൂർണ്ണമായ പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഈ അഴിമതി കഥകളൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ കുറച്ച് കാലമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെ അയാളൊരു 4 കോടിയിലധികം രൂപ കൊണ്ടുപോയി എന്നാണ് പ്രാഥമികമായ റിപ്പോർട്ട്. എത്ര വരുമെന്നുള്ളത് പിന്നെ അന്വേഷണം നടത്തേണ്ടേ കഴിയും. അയാളിവിടെ വരുന്നത് എങ്ങനെയാണ് എന്നാണ് ഞങ്ങളെ പരിശോധിച്ചത്. വരുന്നത് കൊല്ലത്ത് നിന്നാണ്. കൊല്ലത്ത് യഥാർത്ഥത്തിൽ കൊല്ലത്ത് ഡൈങ് ഇൻ ഹാർനസിൽ ജോലിക്ക് കയറിയ ഒരാളാണ്. 10 ലക്ഷം രൂപയുടെ തിരിമറി, 40 ലക്ഷം രൂപയുടെ തിരിമറി കൊല്ലത്ത് തന്നെ നടത്തി. അപ്പോൾ കൊല്ലത്ത് 40 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയപ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച് റെയിൽവേ അവരുടെ ഭൂമി ഏറ്റെടുത്തു. നഗരസഭയുടെ കോടികൾ അതിൻ്റെ പ്രതിഫലമായിട്ട് കിട്ടണം. കോടിക്കണക്കിനുള്ള പ്രതിഫലമായിട്ടുള്ളത് കിട്ടണമെങ്കിൽ ആധാരം കൊടുക്കണ്ടേ? വസ്തുവിൻ്റെ ആധാരം ഹാജരാക്കണ്ടേ? നഗരസഭയുടെ അടിയാധാരം പോലും മൂർച്ഛിച്ചുകൊണ്ട് പോയ ഒരു ഭരണ സംവിധാനമാണ് കാൽക്കുറ്റുണ്ടായി കോട്ടയം നഗരസഭയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 3.5 കോടി രൂപയുടെ അപകടവുമായി ബന്ധപ്പെട്ട കാര്യം നമ്മുടെ മുമ്പിലിട്ട് ഇന്ന് ഒരു മാധ്യമത്തിൽ ഞാൻ വാർത്ത കണ്ടത്, ഏതോ NGO യൂണിയന്റെ അംഗമായിരുന്നു അദ്ദേഹം ഈ കൊല്ലത്ത് പ്രവർത്തിക്കുമ്പോൾ. ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 4 കൊല്ലം മുമ്പ് ഈ മുനിസിപ്പാലിറ്റിയിലെ ജോലിക്കാർ NGO യൂണിയൻകാർ ആയിരുന്നില്ല. അവിടുത്തെ ഇടതുപക്ഷ സംഘടനയുടെ പേര് മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ എന്നായിരുന്നു. അപ്പൊ ഈ മാന്യൻ കൊല്ലത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടെ NGO യൂണിയൻ നഗരസഭയിൽ ഇല്ലല്ലോ, കോർപ്പറേഷന് വേണ്ടി വേറെ സംഘടനയാണ്. 4 കൊല്ലം ഇടതുപക്ഷ പ്രസ്ഥാനം നിരവധിയായ ആവശ്യങ്ങൾ വെച്ച് നഗരസഭയുടെ കെടുകാര്യത്തുറയും ഈ പ്രദേശത്താകമാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിന്റെ ക്രമക്കേടുകളും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോട്ടയം നഗരത്തിനും നടുവിൽ അതിശക്തമായ ഒരു പ്രക്ഷോഭം നടത്തിയത്. 2 സമരങ്ങൾ ഈ അടുത്ത ദിവസത്തിൽ തന്നെ കോട്ടയം നഗരം